കാസർഗോഡിന്റെ കാർഷിക മേഖലയ്ക്ക് സർക്കാർ പ്രത്യേകം പരിഗണന നൽകുമെന്ന് കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. കാസർഗോഡ് പാരാസൈറ്റ് ബ്രീഡിംഗ് സ്റ്റേഷന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അപ്പൊ എന്തുകൊണ്ടാണ് മാവ് പൂക്കാതിരുന്നത്? ലളിതമായി പറഞ്ഞാൽ തണുപ്പ് വേണം എന്നൊക്കെ പറയുമെങ്കിലും എന്തുകൊണ്ട് പകൽ ചൂട് പണ്ടും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ രാത്രി ചൂട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഘടകങ്ങൾ കൊണ്ട് പലതും സംഭവിക്കുകയാണ്. ഇനിയിപ്പം വരാൻ പോകുന്ന ഒരു ഭീഷണി പറയുന്ന കടലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സുലഭമായി ലഭിക്കുന്ന ചില മത്സ്യങ്ങൾ ഈ ചൂട് ഇങ്ങനെ നിലനിന്നാൽ അവർ താമസം മാറ്റുന്നതാണ്. ചൂര അയല പോലുള്ള മത്സ്യങ്ങളൊക്കെ അതിൽ പെടുന്നതാണ്. അപ്പൊ മനുഷ്യരാശിയുടെ തന്നെ ആഹാരത്തിന്റെ വലിയൊരു പങ്ക് പ്രകൃതി നിക്ഷേപിച്ചിരിക്കുന്ന കടലിലാണ്. ഈ മനുഷ്യൻ സസ്യേതര ആഹാരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കോഴി വരുന്നത് കൊണ്ടല്ല, കടലിൽ നിക്ഷേപിക്കപ്പെട്ട മത്സ്യസമ്പത്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു റിപ്പോർട്ട് എടുക്കാറത് പറയുന്ന 2050 കടലിലെ ലോകത്തുള്ള കടലിലെ മത്സ്യം എല്ലാം തീരുമാണ്. ലോകത്ത് എല്ലാ കടലിലും മത്സ്യമില്ല, എല്ലായിടത്തും മത്സ്യം ജീവിക്കാനൊക്കെയല്ല. മത്സ്യം ഒരുപാടുള്ള ഒരു കടലാണ് നമ്മുടെ അറബിക്കടലിന്റെ കേരള തീരം. അപ്പൊ ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന, അത് കടലിലും കരയിലും സൃഷ്ടിക്കുന്ന, മനുഷ്യരിലും മറ്റ് ജീവജാലങ്ങളിലും സൃഷ്ടിക്കുന്ന, അവരുടെ ജീവിതത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു മരം നടുമ്പോഴും ഒരു തണലുണ്ടാകുമ്പോഴും ഒരു വൃക്ഷത്തെ വെട്ടാതിരിക്കുമ്പോഴും ഒരു വയൽ നികത്താതിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ പ്രകൃതിയോട് മാത്രമല്ല ഭാവി തലമുറയോടുകൂടി ചെയ്യുന്ന ഒരു പുണ്യമുണ്ട്. നമുക്ക് വേണ്ടി മാത്രമല്ല, നാളെ ജനിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കേരളം ആകരുത് എന്ന നിർബന്ധം കൊണ്ട് നമ്മൾ പ്രകൃതിയെ പരിരക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സമയത്ത് ഇത്തരം കീടങ്ങളെ നശിപ്പിക്കുന്ന, എതിർ പ്രാണികളെ സൃഷ്ടിക്കുന്ന പ്രവർത്തനം കൂടുതൽ വ്യാപകമാക്കേണ്ടതുണ്ട്, കൂടുതൽ പ്രയോജനകരമാക്കേണ്ടതുണ്ട്. കാരണം പ്രകൃതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും പ്രകൃതി എതിരാളികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവ ഏതൊന്നാണോ നമുക്ക് ശല്യമാകുന്നത് അതിന്റെ എതിരാളികളെ നമ്മൾ സൃഷ്ടിക്കുക എന്നതാണ് നമുക്കുള്ള രക്ഷയുടെ വഴി. അതൊരു ഓർഗാനിക് വഴി കൂടിയാണ്. കീടനാശിനി ഇല്ലാതെ, കീടനാശിനി ആരെവിടെ ഉപയോഗിച്ചാലും അത് അവന് മാരകമല്ലെങ്കിൽ അവന്റെ കൊച്ചുങ്ങൾക്കെങ്കിലും മാരകമാണ്. രാസ കീടനാശിനി ഉപയോഗിച്ച് നിങ്ങൾ ഒരു ജീവിയെ കൊന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകില്ല, പക്ഷെ നിങ്ങളുടെ കൊച്ചിന് ചിലപ്പോൾ ക്യാൻസർ വരും. തലമുറകളിലേക്ക് അതിന്റെ ദുരന്തം, അതിന്റെ ശാപം നീങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കേരളം ഒരു ജൈവനയം പ്രഖ്യാപിച്ചത്. ഇപ്പൊ ജൈവനയം കേരളം, ആന്ധ്രാപ്രദേശിൽ അത്ര കേരളത്തെ പോലെ, പക്ഷെ കേരളം എന്ന് പറയുന്നത് എങ്ങും പച്ചപ്പുള്ള, എങ്ങും ജൈവ സമൂഹമുള്ള, ജൈവ സഞ്ചയമുള്ള, ലോകത്ത് തന്നെ അനിതര സാധാരണമായ, അപൂർവ സുന്ദരമായ ഒരു ഭൂപ്രദേശമാണ് കേരളം. അപ്പൊ നമുക്ക് ഈ ജൈവ സമൂഹത്തെ മുഴുവൻ പരിരക്ഷിച്ചുകൊണ്ടേ നമ്മളെ കൂടി രക്ഷിക്കാൻ പോകും, അല്ലെങ്കിൽ നമ്മളെല്ലാം രോഗികളായി പോകും. അപ്പൊ കേരളം കഴിഞ്ഞ 17-ാം തീയതി മുഖ്യമന്ത്രി കോഴിക്കോട് വെങ്ങേരിയിൽ ഒരു ജൈവ നയം അതിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പുതിയ യുഗത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. അങ്ങനെ പുതിയ യുഗത്തിന്റെ ആരംഭം കുറിക്കുമ്പോൾ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് എതിർക്കീടങ്ങളെ, അതിന്റെ ശത്രു കീടങ്ങളെ ഉണ്ടാക്കുകയും ആ ശത്രു കീടങ്ങളിൽ നമ്മുടെ മിത്ര കീടങ്ങൾ. കറന്തക്കാട് വിത്തുൽപാദന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ CT അഹമ്മദ് അലി MLA അധ്യക്ഷത വഹിച്ചു. തെങ്ങോലപ്പുഴുവിനെ നശിപ്പിക്കുന്ന പാരാസൈറ്റുകളുടെ ഉൽപാദനം ഈ കേന്ദ്രത്തിൽ നടക്കും. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അപ്പ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ ശിവാനന്ദൻ, ജില്ലാ കൃഷി ഓഫീസർ എസ് ശിവദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.